എൻ്റെ പേര് ദിലീപ്, ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് സത്യഭാമ, 55 വയസ്സാണുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 14 തൃപ്രയറിൽ പോയി വരുന്ന വഴി എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അവിടെ വെച്ച് അമ്മയ്ക്ക് നല്ല ഹെഡ് ഇഞ്ചുറി വന്നിരുന്നു. ഞങ്ങൾ നേരെ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെ ക്രാനോട്ടോമി സർജറി ചെയ്തു. അപ്പോൾ പോർട്ടബിൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു പിന്നെ 1 ഐ സി യുവിൽ അമ്മ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 1 കഴിഞ്ഞപ്പോൾ രക്ഷയെക്കുറിച്ച് അറിയുകയും അപ്പോൾ നേരെ ഞങ്ങൾ രക്ഷയിലേക്ക് അമ്മയെ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ അമ്മ പതിയെ കണ്ണൊക്കെ തുറന്ന് കുറേശ്ശെ സംസാരിക്കാവുന്ന സ്റ്റേജ് വന്നപ്പോൾ ട്രക്കോസ്കോമിയ മാറ്റി, പിന്നെ റൈസ് ട്യൂബ് ഉണ്ടായിരുന്നു അതും മാറ്റി, പിന്നെ അവിടുത്തെ ഫിസിയോതെറാപ്പിയുടെ ഒരു ഗുണം കൊണ്ട് കൂടി അമ്മ കുറേശ്ശെ കൈയും കാലൊക്കെ നന്നായി അനക്കി തുടങ്ങി, നന്നായി സംസാരിച്ച് തുടങ്ങി. അവരോട് പറയോ, ഒന്ന് ചിരിക്കുകയോ, കണ്ട ഇപ്പം അമ്മ ചിരിച്ചു തുടങ്ങി. എല്ലാം ഒരു ദൈവാനുഗ്രഹം. പിന്നെ രക്ഷ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു രക്ഷയായി, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അത് ഞങ്ങളെ രക്ഷപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. മാനസികമായിട്ടൊക്കെ ഞങ്ങൾ തളർന്നിരിക്കുമ്പോഴാണ് ആ രക്ഷപ്പെടൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനോട് എനിക്ക് നന്ദി ഒരുപാട് പറയാനുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അവരുടെ സഹകരണം അതുപോലെയായിരുന്നു, എല്ലാ പെരുമാറ്റങ്ങളും എല്ലാം നന്നായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനോടും എല്ലാവരോടും. എന്തിനു പറയുന്നു, അവിടെ വന്ന് ക്ലീൻ ചെയ്യണ ചേച്ചി വരെ ഞങ്ങളോട് അത്രയും നല്ല സ്നേഹത്തോടാണ് പെരുമാറിയത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമ്മ അവരുടെ ഒരു ഒന്നുകൂടി ഒരു നമസ്കാരം പറയൂ. ആ നമസ്കാരം, ശരി അമ്മ, താങ്ക്സ്.